പേടി കാണുമ്പോൾ തന്നെ അറിയാലോ ഇന്ന് നമ്മൾ കൊടും ഭീകരനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് വേറെ ആരുമല്ല ഒരു യൂറോപ്യൻ ജോബർമാൻ ആണ് അപ്പോൾ അവന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം വാ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു തരും എന്താ അവന്റെ പേര് അവന്റെ പേര് ക്രോണോസ് 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 എന്താ അതിന്റെ മീനിംഗ് മീനിംഗ് അല്ലേ മീനിംഗ് ഒന്നുമില്ല ഒരു പേര് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വലിയൊരു പേരിട്ടതാണ് ആൾക്ക് പക്ഷെ ആൾക്ക് ആ പേര് വളരെ നല്ലതാട്ടോ അത് കാണുമ്പോഴേ നമ്മൾ സാധാരണ കാണുന്ന ഒരു വീടിനെ പോലെയല്ല ഭയങ്കര എനർജറ്റിക് ആണല്ലേ അതെ ഇവൻ ഒരാളല്ല നാലാൾ ചേർന്നിട്ടൊക്കെയാണ് അവനെ ട്രെയിൻ ചെയ്യുന്നത് കാരണം ഒരാളുടെ കയ്യിൽ അവൻ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു സേഫ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്നുണ്ട് ഇവനിപ്പോൾ എത്ര ഏജ് ആയിട്ട് ഒന്നര വയസ്സ് ഒന്നര വയസ്സായിട്ടുണ്ട് ഇവന് ഇത്ര ഹൈറ്റും വെയിറ്റും ഒക്കെ തന്നെ മാക്സിമം അറ്റൈൻ ചെയ്യുള്ളൂ ഇനി കുറച്ചും കൂടി ഒന്ന് ഇതാവുന്ന മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് എങ്ങനെ ഇന്ത്യൻ ബ്രീഡ് ആണോ ഇവൻ യൂറോപ്യൻ ബ്രീഡ് ആണ് ഓക്കേ ഡോബർമാൻ യൂറോപ്യൻ മാത്രമേ ഉള്ളൂ അതോ ലാറ്റിൻ അമേരിക്കൻ ആണ് എങ്ങനെ ഡിഫറൻസ് തമ്മിലുള്ള ലാറ്റിൻ അമേരിക്കൻ വരുമ്പോൾ കുറച്ചും കൂടി ചെസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇത്ര സൈസ് ഉണ്ടാവില്ല യൂറോപ്യൻ കുറച്ചും കൂടി സൈസ് ആയിരിക്കും ഇതിപ്പോ ഡോഗ്സിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് വരെ വേഗം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് അതിന്റെ ടെയിൽ ചെറുതാണ് അല്ലേ ടെയിൽ ഇല്ല എന്ന് പറയാം അതെ അതെ ഇതെങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതാണോ അതോ അതെ അതെ ടെയിൽ നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഷോയുടെ പർപ്പസ് വേണ്ടി ചെയ്യുന്നതാണ് അല്ലേ ഓക്കേ ഇയേഴ്സും അങ്ങനെ തന്നെയാണ് ഇയേഴ്സും അങ്ങനെയാണ് ഇതിന്റെ ഫുഡ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കും പിന്നെ ബീഫും റൈസും ആണ് സാധാരണ ഡോഗ്സിന് കൊടുക്കുന്ന പോലെ കാൽസ്യം മൾട്ടി വൈറ്റാമിൻ ഒക്കെ വേറെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ആകുമ്പോൾ ക്ലൈമറ്റിൽ ഭയങ്കര വ്യത്യാസം വരില്ലേ അതെ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഇപ്പൊ അവൻ ഒരുവിധം ഇഴകി ചേർന്ന് തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ല കൊണ്ടുവന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് നോക്കണം എ സിയിലൊക്കെ ഇടുമ്പോഴായിരുന്നു അപ്പൊ ഇതിന് ഡോബർമാനെ വാങ്ങുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് അതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സോ ആദ്യം ഒന്ന് എ സിയിലൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ സാധാരണ ഇതിലേക്ക് കൊണ്ടുവരാം അല്ലേ ഇവനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ കോമ്പിനേഷൻ കിടു കളർ കോമ്പിനേഷനാണ് ഭയങ്കര ഫെറോഷ്യസ് ലുക്കൊക്കെ അവന് കൊടുക്കുന്ന രണ്ട് ഡീപ്പ് കളേഴ്സ് ആണ് ബ്ലാക്ക് ആണെങ്കിലും ഒരു വെൽവെറ്റ് ഫിനിഷിങ്ങിലാണ് ഈ ഒരൊറ്റ കളറിലെ ഡോബർമാൻ വരുള്ളൂ ഇവിടെ ഇന്ത്യയിൽ ഉള്ളത് പിന്നെ ബ്രൗൺ ഷെയ്ഡും ഓക്കെ ഓക്കെ ബട്ട് ഏറ്റവും കൂടുതൽ ഇതാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ നമ്മളെപ്പോഴും കാണുന്ന ഫിലിംസിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഡോബർമാൻ ഒരു ടിപ്പിക്കൽ ഫിഗറിൽ ഈ കളറിലാണ് വരാറ് ഇവൺ ഇത് പോലീസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡോഗാണ് ഇതെങ്ങനെ പേഴ്സണൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം ഒരുപാട് ഇതുപോലത്തെ ജഗജില്ലന്മാർ ഇവിടെ നിറയുണ്ട് അതുകൊണ്ട് ഇവൻ കുറച്ചില്ലെങ്കിലും സാരമില്ല ബാക്കിയുള്ള ആൾക്കാരും കൊരകുരോ കൊരകുരയാണ് കൂടാതെ ഇവിടെ ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഉള്ളത് ഇവിടെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് ലാബ്രഡോർ ഉണ്ട് ഓക്കേ അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഭയങ്കര ബഹളമാണ് ഇവിടെ ആകെ അല്ലേ എല്ലാവരും വരുമ്പോൾ പറയാറുണ്ട് അതെ അതെ പറയാം നല്ല ബഹളമാണ് ഇവൻ എങ്ങനെ ഷോസിനൊക്കെ ഇറക്കാറുണ്ടോ ഇവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവൻ ഷോസിന് ഇറക്കിയ ആൾ തകർക്കുന്നുള്ളവരും ഉറപ്പാണ് കാരണം എല്ലാവരും പേടിപ്പിക്കുന്നുണ്ട് എന്നി പാവൻ ഞാൻ സോ ഡോബർമാൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ഇതുപോലുള്ള യുണീക്കായിട്ടുള്ള പെറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും കാണും ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ ബൈ ബൈ